നാളെ നമ്മുടെ എന്താ പറയുക, വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നാട്ടിൽ ഇലക്ഷനാണ്. എല്ലാ പാർട്ടിക്കാരും വളരെ എന്താ പറയുക, എല്ലാ ഒരുക്കങ്ങളോടും കൂടിയിട്ട് എല്ലാവരും ഉണ്ട്. LDF ഉണ്ട്, UDF ഉണ്ട്, BJP ഉണ്ട്. അപ്പം ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് അഭ്യസ്തവിദ്യരായിട്ടുള്ള മനുഷ്യർ കൂടി മത്സരിക്കുന്ന ഒരു മത്സരവേദിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മത്സരത്തിന് ഒരു വല്ലാത്തൊരു വിൽ പവറുണ്ട്. കാരണം സ്കൂളിൻ്റെ പടി കാണാത്ത ആൾക്കാരല്ല മത്സരിക്കുന്നത്, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ ജീവനില്ലാത്ത മനുഷ്യരല്ല. എല്ലാവരും വളരെ അഭ്യസ്തവിദ്യരായിട്ടുള്ള, ഒരുപാട് കഴിവുകളുള്ള, പ്രാപ്തിയുള്ള, എല്ലാത്തിനേക്കാൾ കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കക്കാനും മോഷ്ടിക്കാനും പിടിച്ചു പറിക്കാനും അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനും പറ്റുന്ന മനുഷ്യരല്ല. നാടിനെക്കുറിച്ച്, നാട് വളരണം, നാട് വികസിക്കണം, നാടിനെക്കുറിച്ച് ചിന്തിക്കുന്ന, നാടിന് വേണ്ടി ജീവിക്കുന്ന, സേവനം ഒരു ജീവിതചര്യയാക്കി മാറ്റിയിട്ടുള്ള ഒത്തിരി പേരാണ് ഇത്തവണത്തെ മത്സരത്തിൽ മത്സരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാർട്ടി പരമായിട്ട് നോക്കാതെയാണെങ്കിൽ കൂടിയിട്ടും വളരെ നല്ല മനസ്സുള്ള, അല്ലെങ്കിൽ നല്ലത് തിരിച്ചറിയുന്ന കേരള ജനത, നന്മ തിരിച്ചറിയുന്ന കേരള ജനതയ്ക്ക് ധൈര്യമായിട്ട് ഈ പറയുന്ന മഹാനുഭാവന്മാർക്ക് വോട്ട് ചെയ്യാം. അല്ല, ഇനിയും കള്ളക്കടത്തും പിടിച്ചുപറിയും കൊലപാതകങ്ങളും എന്താ പറയുക, കുതികാലി വെട്ടലും എല്ലാം ഇനിയും തുടരണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ പറയുന്ന കേരള ജനതയോട് മറുത്തൊന്നും പറയാനില്ല. കാരണം ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ വോട്ട് ചെയ്യുക, നമ്മൾ സാരഥിയെ വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. അത് നല്ല രീതിയിൽ നമ്മുടെ വോട്ടവകാശം വിനിയോഗിക്കുക എന്നുള്ളതും നമ്മുടെ ധർമ്മമാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓരോ വിലയേറിയ വോട്ടും നന്മയുടെ രീതിക്കാണെന്നുണ്ടെങ്കിൽ നന്മ തന്നെ വിജയിക്കും. അല്ല, തിന്മയാണ് വിജയിക്കേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കും ഒന്നും പറയാൻ സാധിക്കില്ല. എപ്പോഴും മനുഷ്യരിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരവർക്ക് നമ്മുടെ നാടിന് വേണ്ടിയിട്ടുള്ള വികസനത്തിന്, നമ്മുടെ നാട്ടിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർ ഇന്ന് മുട്ടിലഴയേണ്ട ഗതികേട് വന്നത് നമ്മുടെ നാട്ടിൽ പിൻവാതിൽ നിയമനം ഉള്ളത് കൊണ്ടാണ്. PSC ടെസ്റ്റുകളിൽ മുഴുവനും സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും പിൻവാതിൽ നിയമനം കൊടുത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ നാട്ടിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് മുട്ടിലഴഞ്ഞ് പ്രതിഷേധിക്കേണ്ട ഗതികേട് വരെ, കണ്ണീരൊലിപ്പിക്കേണ്ട ഗതികേട് വരെ നമ്മുടെ നാട്ടിൽ വന്നത് ഈയൊരൊറ്റ സർക്കാരിൻ്റെ കാലത്താണ്. ഒരു കൊല്ലോ രണ്ട് കൊല്ലോ റാങ്ക്സിന് വേണ്ടി കാത്തിരുന്നിട്ട്, റാങ്ക് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് അവസാനം ഒരു ജോലി കിട്ടേണ്ട അവസ്ഥ വരുമ്പോൾ, ആ ജോലി ഒരു യോഗ്യതയുമില്ലാത്ത മറ്റൊരാൾ വന്നിട്ട് തട്ടിപ്പറിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ അറ്റത്തെ സങ്കടകരമായ ഒരു അവസ്ഥയായിരുന്നു. ആ അവസ്ഥ നമ്മൾ നേരിട്ടു. നമ്മുടെ നാട്ടിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഒരുപാടുണ്ട്. അവർക്കേ അറിയൂ അതിൻ്റെ വേദന. അത് വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. കാരണം നമ്മളൊരിക്കലും വികസനങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. നമുക്ക് ഒരു രൂപയോ അല്ലെങ്കിൽ രണ്ട് രൂപയോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ നാളെ നമ്മൾ ചെയ്യാൻ പോകുന്ന വോട്ടിന് 1000 രൂപ വന്നൊരാൾ വില പറഞ്ഞാൽ, ആ 1000 രൂപ കിട്ടിയല്ലോ അപ്പോഴത്തെ, അത് മാത്രം മതി. അല്ലാതെ നമ്മുടെ നാട് നിലനിൽക്കേണ്ട, നമ്മുടെ നാട്ടിൽ വികസനം വേണ്ട, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ നാളെ എന്താണ്, നമ്മൾ താമസിക്കുന്നത് എവിടെയാണ്, നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടായാലേ നമുക്ക് നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവുള്ളൂ എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നമ്മുടെ നാട്ടിൽ വികസനം വന്നാലേ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക്, നാളത്തെ ചെറുപ്പക്കാർക്ക് നമ്മുടെ നാട്ടിൽ ജോലിയുള്ളൂ. അപ്പം നമ്മുടെ നാട് വികസിക്കണം. ആ വികസനങ്ങൾ മുരടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തകരുണ്ടായാൽ, ആ വികസനത്തിൻ്റെ കടയ്ക്ക് കത്തിവെക്കുന്ന മനുഷ്യരുണ്ടായാൽ, പിന്നെ ഇവിടെ വരുന്ന ഓരോ ചെറുപ്പക്കാർക്കും നാളെ ജീവിതമില്ല, അവരുടെ ജീവിതം വഴിമുട്ടാണ്. അപ്പോൾ അത് വളരെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള ജനതയാണെങ്കിൽ ആ ഒരൊറ്റ കാര്യത്തിന് പ്രതികരിക്കുക. നിങ്ങളുടെ ഓരോ വോട്ടും നിങ്ങൾ നല്ല രീതിയിൽ സത്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് കൊടുത്താലേ നമ്മുടെ വോട്ടിന് വിലയുള്ളൂ. ഇല്ലെങ്കിൽ 1000മോ 2000മോ നമ്മുടെ പോക്കറ്റിൽ വെച്ച് തരുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, നമുക്ക് അവകാശപ്പെട്ട, നമുക്ക് കിട്ടേണ്ട പൈസ തന്നെയാണ് കട്ടുമുടിച്ച് കോടികൾ സമ്പാദിച്ച് വെച്ചിട്ടുള്ള നേതാക്കന്മാർക്ക് നമുക്കൊരു 1000 രൂപ 2000 രൂപ തരാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് ശരിക്കും ഇന്നിപ്പോൾ വികസനങ്ങളെല്ലാം നാട്ടിൽ മുരടിച്ച് ഓടി, എല്ലാം ഇട്ടിട്ട് ഓടി വരുന്ന പ്രവാസികൾക്ക് ജോലിയില്ല, നാട്ടിലെ ചെറുപ്പക്കാർക്ക് ജോലിയില്ല, ബസ് ജീവനക്കാർക്ക് ജോലിയില്ല, ഹോട്ടലുകാർക്ക് പണിയില്ല. അങ്ങനെ നാട്ടിൽ വരുന്ന എല്ലാ വികസനങ്ങളും മുരടിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടർ മാത്രം നന്നായിട്ട് ഇങ്ങനെ തഴച്ച് വളരുകയാണ്. കാരണം നാട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വികസനത്തിനും വെച്ചിട്ടുള്ള പൈസ അവരടിച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അവർ നന്നാവുമല്ലേ. അതിനിടയിൽ കൂടെ കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും എല്ലാം കൂടി ആകുമ്പോൾ ഒരു വിഭാഗം മാത്രം നല്ല തമ്പുരാമാരായിട്ട് എന്നും വാഴുന്ന ഒരവസ്ഥ. അത് വേണോ നമുക്കെല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ജീവിക്കാനുള്ള? സോറി, അതിനിടയ്ക്ക് ഒരു കോള് കയറി വന്നു. I'm sorry. അപ്പം ഇതിൽ എല്ലാവരും വളരെ സത്യസന്ധമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത്. വളരെ അഭ്യസ്തവിദ്യരായിട്ടുള്ള, സത്യസന്ധരായ,
നമ്മുടെ നാട്ടിൽ നിന്ന് നിൽക്കുന്ന നമ്മുടെ തൃശ്ശൂരിന് വേണ്ടിയിട്ട് മത്സരിക്കുന്ന സുരേഷ് ഗോപി, അതുപോലെ മണലൂരിന് വേണ്ടി മത്സരിക്കുന്ന എ എൻ രാധാകൃഷ്ണൻജി, അതേപോലെ ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കുന്ന ജേക്കബ് തോമസ് സാറ്, അതേപോലെ പാലക്കാട് നമ്മുടെ ശ്രീധരൻ സാറ്, നേമത്ത് മത്സരിക്കുന്ന നമ്മുടെ ശ്രീ കുമ്മനം ജി എന്നു വേണ്ട എണ്ണിയാലൊടുങ്ങാത്തത്ര അഭ്യസ്തവിദ്യരായിട്ടുള്ള എന്താ പറയുക, നാടിന് വളരെ നല്ല രീതിയിൽ സേവനം മാത്രം മനോഭാവമാക്കിയിട്ടുള്ള കുറേ നല്ല മനുഷ്യർ ഇപ്രാവശ്യത്തെ മത്സരത്തിലുണ്ട്. ആലപ്പുഴയിൽ മത്സരിക്കുന്ന നമ്മുടെ സന്ദീപ് ബജസ്പതി, അതുപോലെ സന്ദീപ് ബുവാരിർ, അങ്ങനെ എനിക്ക് എല്ലാവരും പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നില്ല, എല്ലാവരും കൂടി പറയാനായിട്ട്. നമ്മുടെ നാഗേഷേട്ടൻ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ, നല്ല നല്ല മനുഷ്യർ, അതായത് ഒരു ഒരിക്കലും കള്ളത്തരങ്ങളും പിന്നെ എന്താ പറയുക, കള്ളത്തരങ്ങൾ കാണിക്കാത്ത വളരെ സത്യസന്ധരായിട്ടുള്ള നല്ല മനുഷ്യർ പിന്നെ മത്സരിക്കുന്ന നമ്മുടെ ഈ അവസ്ഥയിൽ അവർക്കെല്ലാവർക്കും നല്ല രീതിയിൽ നന്നായിട്ട് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഓരോ വോട്ടും, നമ്മുടെ വിലയേറിയ ഓരോ വോട്ടും നമ്മൾ കൊടുക്കണം എന്നുള്ളത് ഞാൻ നിങ്ങളോട് വളരെയേറെ ഭവ്യതയോട് കൂടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ കൂടെ കൂടെ ഇപ്പം നമ്മൾ ഇത്രയും കാലം നമുക്ക് ഇവർക്ക് പറയാനുണ്ടായിരുന്നത് കിറ്റ് കിട്ടിയില്ലേ, കിറ്റ് കിട്ടിയില്ലേ. ഇതിപ്പോൾ ഏതൊരു കൊച്ചു കുഞ്ഞിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു, ഒരു കൊച്ചു കുഞ്ഞ് ചോദിക്കുകയാണ്, ഈ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാർക്ക് തൊഴിലോ അല്ലെങ്കിൽ അവർക്കുള്ള ജീവിതമാർഗ്ഗമോ കൊടുക്കാതെ അവർക്കൊരു കിറ്റ് കൊണ്ട കൊടുത്തിട്ട് അതിൽ കൂടെ പിൻവാതിൽ നിയമനം നടപ്പാക്കിയിട്ട് ഈ നല്ല ബിരിയാണിയൊക്കെ തിന്നിട്ട് ആ ബിരിയാണിയിലെ ഇറച്ചിയും കടിച്ചു വലിച്ചിട്ട് അതിലെ എല്ല് പൂച്ചക്കിട്ട് കൊടുത്തിട്ട് പൂച്ചയോട് ചോദിക്കുകയാണ്, പൂച്ച നീ എത്ര ഭാഗ്യവതിയാണ് എന്ന് പറയുന്ന അതേപോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. കിറ്റ് തന്നില്ലേ, കിറ്റ് കിട്ടിയില്ലേ എന്ന് പറയുന്ന ആ ഒരവസ്ഥ. ഈ കിറ്റും തരുന്നത് 20% മാത്രമാണ് നമ്മുടെ സർക്കാർ അതിനകത്ത് എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ, അല്ലാത്തതൊക്കെ ബാക്കിയുള്ള കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള പയറും കടലയും പിന്നെ നാട്ടുകാരെ കൊടുത്തിട്ട് അത് ഞങ്ങളുടെ സ്വന്തമാണെന്നുള്ള രീതിയിലാണ് അവരത് പെരുമാറിയിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാം, ഏതൊരു ആൾക്കാർക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ മാത്രമാണ് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് സോഷ്യൽ മീഡിയ മാത്രമാണ് മുൻപന്തിയിലുള്ളൂ. ബാക്കി എല്ലാ മീഡിയകളെയും, അതായത് ബാക്കി ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാകരയാണ്, അതായത് ഈ കടലിൽ ചാകര വരുമ്പോൾ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വളരെ നല്ലൊരു സമയമാണ് അവരെ സംബന്ധിച്ച് എന്ന് പറഞ്ഞ പോലെ, ആ ചാകര വരുന്ന പോലെ ഇന്നത്തെ മീഡിയകൾക്ക് ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ സമയം എന്ന് പറഞ്ഞാൽ നല്ലൊരു ചാകരയാണ്. അപ്പോൾ അവർ ആ ചാകര ശരിക്കും അവർ മുതലാക്കിക്കൊണ്ട്, അതായത് ഈ സമയത്ത് വില പേശിക്കഴിഞ്ഞാൽ കോടികൾ അവർക്കും സമ്പാദിക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിലെ പിന്നെ ഏഷ്യാനെറ്റായാലും നമ്മുടെ മാതൃഭൂമിയായാലും മനോരമയായാലും മറ്റുള്ള ഏത് നമ്പർ വൺ ചാനലായാലും ഈ ചാനലുകൾ മുഴുവനും ഇപ്പോൾ കിട്ടാവുന്ന പൈസ മുഴുവനും കിട്ടി വാങ്ങി വെച്ചിട്ട് അവർക്കിപ്പോഴേ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ തോന്നിവാസങ്ങൾ മറച്ചു വെക്കാനായിട്ട് എത്ര കോടികളാണ് അവർ വാഗ്ദാനം ചെയ്തതെന്നുള്ളത് അറിയില്ല. ആ കോടികൾ മേടിച്ചു വെച്ചിട്ട് സർക്കാരിനെ വെള്ളപൂശി ഒരു ബലൂണ് പോലെ, പിണറായി വിജയനെ ഒരു ബലൂണ് പോലെ വീർപ്പിച്ച് 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 നിർത്തലപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലെ മീഡിയാസിൻ്റെ മെയിനായിട്ടുള്ള ധർമ്മം. അപ്പോൾ സത്യസന്ധമായ കാര്യങ്ങൾ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉള്ള ആൾക്കാർക്ക് സത്യസന്ധമായ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. ബാക്കി നമ്മുടെ നാട്ടിലെ ചാനലുകളെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ അതിൽ യാതൊരു തരത്തിലുള്ള സത്യസന്ധതയും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം അവരീ പറയുന്ന പിണറായി വിജയൻ്റെ സർക്കാർ കൊടുത്ത പരസ്യത്തിന് വേണ്ടിയിട്ട് കൊടുത്തതും മോദി വീർപ്പിക്കാൻ കൊടുത്ത പൈസയും മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ അവരതിൻ്റെ നന്ദി കാണിക്കാതിരിക്കില്ല. കാരണം ഇന്നത്തെ നമ്മുടെ നാട്ടിലുള്ള മെയിൻ മീഡിയാസൊക്കെ എന്താണോ എന്തെങ്കിലും കിട്ടുന്നത് അതിനനുസരിച്ച് നന്ദി കാട്ടി വാലാട്ടി നിൽക്കുന്ന നായ്ക്കൾക്ക് ഇതിന് ഇവരെക്കാളും സത്യസന്ധതയിൽ നന്ദിയുണ്ട്. അതിനേക്കാൾ തരം താഴ്ന്ന വാലാട്ടികളായിട്ടാണ് ഈ നാലാലിംഗക്കാരെ പറയാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് നാട് നശിച്ചാലൊന്നും അവർക്ക് അതൊരു വിഷയമല്ല. ഈ അവരുടെ ചാനലുകളും ഈ നാട്ടിൽ തന്നെയാണ് ഉള്ളതെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. പക്ഷേ അവർ ചെയ്യുന്നത് ഇതാണ്, നാട്ടിൽ എന്താണോ അധർമ്മം, എന്താണോ അനീതി, എന്താണോ അസത്യം, അത് അവർ പൂഴ്ത്തി വെച്ചിട്ട് അവരുടേതായ രീതിയിലുള്ള ആ കിട്ടിയ കാശിൻ്റെ നന്ദി കാണിക്കുന്ന, ആരാണോ കാശ് കൊടുത്തത് അവരുടെ നന്ദി കാണിക്കുന്ന ആ നേതാക്കന്മാരെ ഊതി ഉറപ്പിച്ച് കാണിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് മീഡിയാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മീഡിയാസിനെ നമ്മൾ നമ്പിയിട്ട് ഒരു കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സത്യം പുലരാൻ പോകുന്നില്ല. കാരണം അവർ സത്യത്തിൻ്റെ ആൾക്കാരെ അല്ല. പിന്നെ നമുക്ക് ആകെ കൂടി ആശ്രയം സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ കൂടിയിട്ട് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയാമെന്ന് വെച്ചത്. നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒന്ന് രണ്ട് തവണ പിന്നെ ഇവിടെ വരികയുണ്ടായി, കേരളത്തിലെ ജനങ്ങളെ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ ആ കേരളത്തിലെ ജനങ്ങളെ സന്ദർശിച്ചിട്ട് അദ്ദേഹം ഒരുപാട് വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ജലം, നമ്മൾക്ക് കുടിവെള്ളം കിട്ടാനുള്ള പദ്ധതികളെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പെൺകുട്ടികൾക്കുള്ള പഠിപ്പിനും വിദ്യാഭ്യാസത്തിനും അവരുടെ കല്യാണത്തിനും വേണ്ടിയിട്ടുള്ള പദ്ധതികളെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഈ നാടിൻ്റെ വികസനത്തിന് ചെറുപ്പക്കാർക്ക് വേണ്ടി ജോലി കിട്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പല തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും മോദിജി സംസാരിച്ചു.
പക്ഷേ നമ്മുടെ നാട്ടിലുള്ള മീഡിയാസും നമ്മുടെ നാട്ടിലുള്ള മനുഷ്യരും ആകെ കൂടിയിട്ട് കേട്ടതും കണ്ടതും സ്വാമിയേ ശരണമയ്യപ്പ എന്നൊരു വാക്ക് മാത്രമാണ്. വേറെ ഒന്നും മോദിജി പറഞ്ഞില്ലാത്ത രീതിയിലാണ് അതിനെക്കുറിച്ച് അത്രയും പറഞ്ഞത്. കാരണം അദ്ദേഹം ഈ നാടിൻ്റെ ഒരു പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിക്ക് വന്നിട്ട് ഒരു ഈശ്വരനാമത്തിൽ അദ്ദേഹം ഒരു പ്രസംഗം തുടങ്ങിയെന്നുണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അത്രത്തോളം അസഹിഷ്ണുത നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് വളരെ വാസ്തവമായൊരു കാര്യം. അപ്പം നമ്മളുടെ നിലനിൽപ്പാണ്, അതായത് ഇന്ന് മോദിയെ തെറിവിളിച്ചവരും ഇന്ന് മോദിയെ കുറ്റപ്പെടുത്തിയവരും ഇന്ന് മോദിക്ക് നേരെ വിരല് ചൂണ്ടിയവരും ഒന്ന് ചിന്തിക്കേണ്ടത് എന്താണെങ്കിൽ നാളെ ഈ നാടിൻ്റെ അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. കാരണം ഒരാൾ ശരണം വിളിച്ചു, അവൻ്റെ വിശ്വാസത്തെ അല്ലെങ്കിൽ അയാളുടെ വിശ്വാസത്തെ അവർ ചെയ്താൽ അതിനെതിരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്ന കുറ്റപ്പെടുത്തുന്ന ജനത നാളെ ചിന്തിക്കണം, നാളെ നമുക്കും ഇത് തന്നെയാണ് ഗതി, നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് നാലുമൊഴി നാമം ചൊല്ലാനായിട്ടുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ പോവുകയാണ്. അതാണ് ഈ പോക്ക്. പ്രധാനമന്ത്രി ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടാനും ആക്രോശിക്കാനും അതിനു നേരെ കേസ് കൊടുക്കാനും വേണ്ടിയിട്ട് പോലും നമ്മുടെ നാട്ടിൽ ജനങ്ങളുണ്ടായി. നമ്മളാരും നമ്മുടെ നാട്ടിലെ എല്ലാവരും ഈ ജീവിക്കുന്ന മതേതരം എന്നുള്ള വാക്കിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ എല്ലാ തരത്തിലുള്ള ജനങ്ങളും ജീവിച്ചു പോകുന്നുണ്ട്. ഇവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാവരും ജീവിച്ചു പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു നേരം വെളുത്തു കഴിഞ്ഞാൽ 5 നേരവും ഒരു പള്ളി ഇന്ന് ബാങ്ക് പോലെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഒരു അശരീരി പോലെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്ന സംഭവത്തിന് നമുക്ക് ആർക്കും ഒരു എതിർപ്പില്ല. നമ്മളത് ഏതൊരു തരത്തിലായാലും നമ്മൾ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. നമ്മളതിനെ എപ്പോഴും നമ്മളത് എന്താ പറയുക, ഏതൊരു അവസരത്തിലും നമ്മളതിനെ തള്ളി പറഞ്ഞിട്ടില്ല. അതും ഈ നാട്ടിൽ നടക്കുന്നൊരു കാര്യമാണ്. അതേപോലെ എല്ലാ ആരാധനാലയങ്ങളും അവനവൻ്റേതായ രീതിയിലുള്ള എല്ലാ വിശ്വാസങ്ങളും വെച്ച് പുലർത്തുന്നു. നമ്മളാരും അതിന് കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിവിടെ പാടില്ലെന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല. നമുക്ക് അങ്ങനെ യാതൊരു തരത്തിലുള്ള സഹിക്കാൻ പറ്റാത്ത അസുഖങ്ങളും ഇല്ല. പക്ഷേ ഒരു പ്രധാനമന്ത്രി, നാടിൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം ഒരു എന്താ പറയുക, പ്രാർത്ഥനാമന്ത്രം പോലെ ഒരു ശരണം വിളി, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞതിന് കേസ് കൊടുത്തിട്ടുള്ള ഒരു വിഭാഗം മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇവരൊക്കെ ഈ നാട്ടിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങൾ കണ്ണ് തുറന്ന് കാത് തുറന്ന് ഇവിടെ നടക്കുന്ന സംഗതികൾ എന്താണെന്ന്. ഒരു കിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ കിറ്റ് തിന്നു കഴിഞ്ഞിട്ട് അതിൽ നന്ദി കാണിച്ച് മിണ്ടാതിരിക്കുകയല്ല. നാളെ നമ്മുടെ നാട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ മനസ്സ് തുറന്ന് നമ്മൾ ചിന്തിച്ചേ പറ്റുള്ളൂ ഈ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ്. മലപ്പുറത്ത് ഒരു സ്ഥാനാർത്ഥിയെ, അതായത് മുസ്ലിം പേരുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെന്നും പറഞ്ഞിട്ട് കുട്ടിക്കുഞ്ഞടക്കം തെരുവിലിറങ്ങിയ ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഇവർക്കൊക്കെ ഈ അസഹിഷ്ണുത, എന്നിട്ട് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ, ഇത്രയും കാലം ഇവിടെ ഹിന്ദുവായ ഒരു വിഭാഗം ജീവിച്ചു, അവര് ഭൂരിഭാഗം ആയതുകൊണ്ട് നമ്മളെല്ലാവരെയും നമ്മൾ കൈനീട്ടി സ്വീകരിച്ചു. ആർക്കും നമുക്ക് ആരോടും ഒരു അസഹിഷ്ണുതയില്ല. പക്ഷേ ഈ ഭൂരിപക്ഷത്തിന്, നമ്മുടെ ഭൂരിപക്ഷത്തിന് പകരം ഇവരായിരുന്നെങ്കിൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായി തീർന്നേനെ? നമ്മളെവിടെ നിന്നേനെ? നമുക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാനായിട്ട് മനസ്സമാധാനം കിട്ടുമായിരുന്നോ? നാട്ടിൽ ജീവിച്ചില്ലെങ്കിൽ വേണ്ട, നമ്മുടെ വീട്ടിൽ ജീവിക്കാൻ നമുക്ക് മനസ്സമാധാനം കിട്ടുമായിരുന്നോ? ഇല്ല. ഈ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ തഴച്ചു വളർന്നത് ഇന്നത്തെ സർക്കാരിൻ്റെ കീഴിലാണ്. ഇന്നത്തെ സർക്കാരാണ് ഇവന്മാർക്ക് ഇത്രയും സ്വാതന്ത്ര്യവും ഇത്രയും തോന്നിവാസം കാണിക്കാനായിട്ടുള്ള വെള്ളവും വളവും കൊടുത്ത് ജിഹാദിസവും തീവ്രവാദവും നമ്മുടെ മണ്ണിൽ വളർത്തിയത് ഇവരെ പോലുള്ള നേതാക്കന്മാരാണ്. കാരണം വോട്ട് ബാങ്ക് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അവർ അവരുടേതായ രീതിയിൽ അവർ സേഫാണ്. കാരണം അവർ ഡോളറുകൾ മുടക്കിയിട്ട്, ഡോളറുടെ കള്ളത്തരത്തിൽ ഡോളർ മുടക്കിയിട്ട് അവർ അന്യനാടുകളിൽ വേണ്ടത്ര ഭൂമിയും വേണ്ടത്ര വീടും കാര്യങ്ങളും വാങ്ങിയിട്ടിട്ടുണ്ട് നമ്മളെ പറ്റിച്ചിട്ടുള്ള കാശുകൊണ്ട്. നമുക്ക് ആ ഗതിയൊന്നുമില്ല. സാധാരണക്കാരനാണ് നാളെ ഇവിടെ പിന്നെ തെണ്ടിപ്പോകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നേതാക്കന്മാർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരവരുടെ എല്ലാ കാര്യങ്ങളും നിലനിൽപ്പും അവർ വളരെ ഭദ്രമാക്കി സൂക്ഷിച്ചു വെച്ചിട്ടാണ് അവരിരിക്കുന്നത്. അപ്പോൾ ആ നിലനിൽക്കുന്ന അത്രയും നേതാക്കന്മാരുടെ പോലെയല്ല നാളെ സാധാരണക്കാരൻ്റെ അവസ്ഥ. ഇവിടെ സാധാരണക്കാരൻ ഇന്ന് കിട്ടുന്ന കിറ്റിന് വാലാട്ടിക്കൊണ്ട് കാര്യമില്ല. നാളെ എങ്ങനെ ജീവിക്കുമെന്നാണ് ചിന്തിക്കേണ്ടത്. പട്ടിണിയാണെങ്കിലും അവനവൻ്റെ കുടുംബത്തെ സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ ഇവിടെ സമാധാനം നിലനിൽക്കണം. ഒരു വിഭാഗം മാത്രമായിട്ട്, ഒരു വിഭാഗത്തിൻ്റെ മാത്രമായിട്ട് പോയിട്ട് നമ്മൾക്ക് അവരുടെ കീഴിൽ അടിമകളായിട്ടോ അല്ലെങ്കിൽ മതം മാറിയിട്ടോ അല്ലെങ്കിൽ ജീവന് ഭീഷണിയായിട്ടോ നമ്മൾ ജീവിക്കേണ്ട ഗതികേട് വരും നാളെ. അതുകൊണ്ടാണ് ഈ സർക്കാർ കാണിക്കാത്ത തോന്നിവാസങ്ങൾ യാതൊന്നുമില്ല. എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ അതിന് സമയം പോരായി വരും. അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസനമില്ല, നമുക്ക് വികസനമില്ല, നാടില്ല, നാട്ടിലുണ്ടായിരുന്ന കടലില്ല, കടൽ വരെ വിറ്റു. അതുവരെ ആ കടൽ വിറ്റ കാശ് വരെ ഇവന്മാരുടെ കയ്യിലുണ്ട്, പോണ പോക്കിൽ കടലും വിറ്റു. അപ്പോൾ ഇനി കടലിൻ്റെ മക്കൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ കടലിൽ പോയിട്ട് മീൻ പിടിക്കാമെന്ന് വെച്ചാൽ സാധിക്കില്ല, കാരണം അതും പോയി കയ്യിൽ നിന്ന്. ഇനി നാട്ടിലെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാമെന്ന് വെച്ചാൽ, ജോലി കൊണ്ട് ഒരു ജീവിതം പടുത്തു നിർത്താമെന്ന് വെച്ചാൽ അതും ഇല്ല, അതും അവസാനിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന
ചെറുപ്പക്കാർ അല്ലെങ്കിൽ നമ്മുടെ നാളത്തെ ജനത, നമ്മുടെ നാട്, നമ്മുടെ വീട് ഇതെല്ലാം നിലനിൽക്കണമെങ്കിൽ വളരെ സത്യസന്ധരായ അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒരുപാട് നല്ല മനുഷ്യർ ഈ മത്സരത്തിൽ നമ്മുടെ ഇലക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഓരോ മത്സരാർത്ഥികളും വളരെ നല്ല മനുഷ്യരാണ്, വളരെ നല്ല അഭ്യസ്തവിദ്യരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ മന്ത്രി MM മണിയുടെ ഒരു ഒരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റിനകത്ത് ഒരു ഫോട്ടോ കൊടുത്തിരിക്കുന്നത് നമ്മുടെ കേരള ജനത മലയാളികൾ, അതായത് കേരള ജനത മലയാളികൾ പിച്ചക്കാരൻ, ഒരു പിച്ചക്കാരനായിട്ട്, ആ പിച്ചക്കാരനെ പിച്ച കൊടുക്കുന്ന ആളാണ് പിണറായി വിജയൻ. ഒരു സ്ത്രീ പിച്ച കൊടുക്കുന്ന ഒരു ഫോട്ടോയാണ്. അപ്പോൾ ആ സ്ത്രീയുടെ മേലെ, ഒരു അമ്മയുടെ മേലെ, ആ സ്ത്രീയുടെ മേലെ എഴുതിയിരിക്കുന്നത് പിണറായി വിജയൻ പിച്ച മേടിക്കുന്നത് മലയാളീസ്, കേരള മലയാളീസ്. ഇത്രത്തോളം തരം താഴ്ത്തി കേരള ജനതയെ. കാരണം നമ്മുടെ, നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരിക്കൽ സോമാലിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ യുവമാർക്ക് ഭയങ്കരമായിട്ട് പൊള്ളിപ്പോയൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ ഒരു മന്ത്രി പുങ്കവൻ, ഒരു മന്ത്രിക്ക് നമ്മളെക്കുറിച്ച് കേരള അത് ഒരു പാർട്ടിക്കാരെക്കുറിച്ചല്ല അയാൾ പറഞ്ഞത്, മൊത്തം മലയാളി ജനതയെക്കുറിച്ച് ഒരു മന്ത്രി ഫേസ്ബുക്കിൽ ഇങ്ങനെ തരം താഴ്ത്തി പോസ്റ്റ് ഇടാനായിട്ട് അയാൾക്ക് എത്രത്തോളം വിവരമുണ്ടെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ഒരു 10-ാം ക്ലാസ് വരെയെങ്കിലും അയാൾ പഠിച്ചിരുന്നെങ്കിൽ അയാൾ ഇത്രയും വിവരദോഷം പറയില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ, കേരള ജനത പിന്നെ പിച്ചക്കാരാണോ സത്യത്തിൽ? ആണോ? നമ്മളെ ഒരുവിധം വിഭാഗം ആൾക്കാർ മുഴുവനും അത് കണ്ടതാണ്. അപ്പം കേരളത്തിൻ്റെ ജനത മൊത്തം പിച്ചക്കാരാക്കിക്കൊണ്ട് ആക്കിയത് ആരാണ്? യവന്മാരല്ലേ കേരളത്തിൻ്റെ ജനതയെ പിച്ചക്കാരാക്കിയത്? കഴിഞ്ഞ 10, 65, 70 വർഷങ്ങളായിട്ട് LDFഉം UDFഉം ബാരി മാറി മാറി ഭരിച്ച നമ്മുടെ നാട്ടിൽ കേരള ജനതയെ പിച്ചക്കാരാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ പറയുന്ന പിന്നെ പാർട്ടിക്കാർക്ക് മാത്രമാണ്. ഈ പറയുന്ന പാർട്ടിക്കാർ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം കേരള ജനത പിച്ചകളാണെന്ന്, പിച്ച കൊടുക്കുന്നത് പിണറായി വിജയൻ. ഈ പിണറായി വിജയനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഞാനും ചോദിക്കട്ടെ, അല്ലെങ്കിൽ മന്ത്രി മണിയോട് ഞാൻ ചോദിക്കുകയാണ്, മന്ത്രി മണിയുടെ കുടുംബത്തെ പിന്നെ സ്ത്രീധനം കിട്ടിയ കാര്യമോ, അല്ലെങ്കിൽ ഈ പറയുന്ന പിണറായി വിജയൻ്റെ ഭാര്യയ്ക്ക് സ്ത്രീധനം കിട്ടിയതൊന്നുമല്ല കേരള ജനതയ്ക്ക് കൊടുക്കുന്നത്. ഈ നാടിന് അവകാശപ്പെട്ട പൈസയാണ്, ഈ നാടിൻ്റെ ടാക്സാണ്, ഈ നാടിൻ്റെ ജനങ്ങൾ അർഹിക്കുന്ന പൈസയാണ് അവന് കൊടുക്കുന്നത്. അല്ലാണ്ട് യുവന്മാരൊക്കെ അതിൽ നിന്നിട്ട് കട്ടുമുടിച്ചിട്ട് കോടികളുണ്ടെങ്കിൽ അതും കൂടിയിട്ട് തിന്നുന്ന യുവന്മാർക്ക് നമ്മളെ ഒരിക്കലും പിച്ചക്കാരെന്ന് വിളിക്കാനായിട്ടുള്ള യാതൊരു അർഹതയും ഇല്ല. യവനാണ് പിച്ച. അതായത് നാട്ടിൽ ജനങ്ങൾ കൊടുക്കുന്ന വോട്ട് മേടിച്ചിട്ട് ആ വോട്ട് കിട്ടിയിട്ട് അതിൽ നേതാവായിട്ടിരുന്നിട്ട് ആ പിച്ച കൊണ്ട് നക്കി തിന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന മന്ത്രി പുങ്കവൻ തന്നെയാണ്. അത് ഞാൻ അടിവരയിട്ട് പറയും, എനിക്കതൊരു സഹിക്കാൻ പറ്റാത്തൊരു പോസ്റ്റാണ്. ഒരു മന്ത്രി ഇട്ടൊരു പോസ്റ്റാണത്. കാരണം ഒരു ജനതയെ മൊത്തം പിച്ചക്കാരാക്കിക്കൊണ്ട് അയാളിട്ടൊരു പോസ്റ്റ്, അവരുടെ കുടുംബത്തൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല കേരള ജനത ജീവിക്കുന്നത്. അത് എന്തായാലും ഞാൻ പറയാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം യുവന്മാരുടെ കയ്യിലിരിപ്പ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ക്ലിയറിയ ഓരോ വോട്ടും, നമ്മൾ 100, 200 ഒക്കെ കൊടുത്തിട്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പലതരത്തിൽ നമ്മൾ ഭാഗ്യം പരീക്ഷിക്കുന്നുണ്ട്. കുറേ കാലമായില്ലേ സുഹൃത്തുക്കളെ, 10, 65, 70 വർഷമായില്ലേ നമ്മൾ ഈ രണ്ട് കൂട്ടരി മാറി മാറി പിന്നെ സഹിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ്, എന്ത് നേമത്ത് കുമ്മന രാജശേഖരൻ ജയിക്കുകയാണെങ്കിൽ അവിടെ ഞങ്ങൾ LDFഇൻ്റെ കൂടെ കൂടും. പിന്നെ മറ്റേ സുരേന്ദ്രൻജിയുടെ അവിടെ നാട്ടിൽ സുരേന്ദ്രൻജി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ ഇവരുടെ കൂടെ കൂട്ടുകൂടും. അതായത് സ്വന്തം ഭാര്യയ്ക്ക് കഴിവില്ലെങ്കിൽ, അവനവന് കഴിവില്ലെങ്കിൽ സ്വന്തം ഭാര്യയ്ക്ക് മക്കളെ ഉണ്ടാക്കാനായിട്ട് അടുത്ത വീട്ടിലത്തെ ചെറുപ്പക്കാരൻ്റെ സഹായം തേടുന്ന ഈ നാറിയ സ്വഭാവം, ഞാൻ പറയുന്ന വാക്കുകൾ പഴച്ചു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, ഇവന്മാർക്ക് ഇതേ കൊടുക്കാൻ നിവൃത്തിയുള്ളൂ. അപ്പം അതുകൊണ്ട് സ്വന്തം ഭാര്യയ്ക്ക് മക്കളെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിവില്ലാണ്ട്, കെൽപ്പില്ലാണ്ട്, ആണത്വമില്ലാണ്ട് യവന്മാർ പോയിട്ട് അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരുടെ സഹായം തേടുന്ന പോലെയാണ് ഇന്നത്തെ കോൺഗ്രസ്സുകാരുടെ ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങളെ ഞാൻ നോക്കിക്കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇവരുടെ നട്ടലിനെക്കുറിച്ചും ഇവരുടെ നാണം കിട്ട ഈ സ്വഭാവങ്ങളെക്കുറിച്ചും ഇവരുടെ ഈ ആവശ്യമുള്ളടത്ത് വരുമ്പോൾ ഇവരുടെ കൂട്ടുകളികളെക്കുറിച്ചിട്ടും ഞങ്ങൾ കക്കുമ്പോൾ നിങ്ങൾ സൈഡ് നിൽക്കുക, നിങ്ങൾ കക്കുമ്പോൾ ഞങ്ങൾ സൈഡ് നിൽക്കുക. ഈ കളി തുടങ്ങിയിട്ട് 10, 65, 70 വർഷമായി സുഹൃത്തുക്കളെ. അപ്പം അതുകൊണ്ട് ഈ കളികൾ നിങ്ങൾ മനസ്സിലാക്കി ഒരു ചാൻസെങ്കിലും, അതായത് നമ്മുടെ BJP സർക്കാരിന് ഒരു ചാൻസെങ്കിലും നിങ്ങൾ കൊടുക്കണം. ഒന്നുമില്ലെങ്കിലും സത്യസന്ധരായ മനുഷ്യരാണ്, നാടിന് ഉപകാരപ്രദമാകുന്ന തൃശ്ശൂർ സുരേഷ് ഗോപി നിൽക്കുന്ന മനുഷ്യൻ ഇത്രയും കാലം ഒരു നാട്ടുകാരും ഒന്നും അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം MP ഫണ്ടിൽ നിന്നും അല്ലാത്തതിൽ നിന്നും സ്വന്തം അധ്വാനത്തിൽ നിന്നും ഈ നാടിനെ സേവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഞാനും ഇത്തവണ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം സുരേഷ് ഗോപി സാറ് എന്തായാലും ജയിക്കും, അദ്ദേഹം തൃശ്ശൂർ എടുക്കേണ്ടി വരില്ല, ഇത്തവണ തൃശ്ശൂർക്കാർ അങ്ങോട്ട് ചെന്ന് പിന്നെ കൊടുക്കുകയാണ് എന്നാണ് ഞാൻ കേട്ടത്. എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ് എല്ലാ. കാരണം ഇത്തവണ നമുക്ക് ചാൻസ് ഉണ്ട്. അത്രയും
പിന്നെ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ സത്യത്തിൻ്റെ അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ സേവനത്തിൻ്റെ മനോഭാവങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ നന്മയുള്ളവരെ തിരിച്ചറിയണം. നമ്മുടെ പാലക്കാട് ശ്രീധരൻജി വന്നു കഴിഞ്ഞാൽ പാലക്കാടിൻ്റെ ഭാവം, കാരണം കേരളത്തിൻ്റെ എന്നല്ല ഏത് തരത്തിലുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി അങ്ങനെയാണ്. അദ്ദേഹം വളരെ സത്യസന്ധനായ ഒരു മനുഷ്യനാണ്. പിന്നെ മെട്രോമാൻ ശ്രീധരൻജി, അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളവർ, ജേക്കബ് സാറിനെ പോലുള്ളവർ, സുരേന്ദ്രൻജി പോലുള്ളവർ, സന്ദീപ് ബജസ്പതി പോലുള്ളവർ, ഇവരെ പോലുള്ള നേതാക്കന്മാർ നമുക്ക് ജയിച്ചു വന്നാൽ നമ്മുടെ നാടെങ്കിലും നന്നാവും. നമുക്ക് ആരുമൊന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, സമാധാനമായിട്ട് നമ്മുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാനെങ്കിലും പറ്റും, നമ്മുടെ വീടെങ്കിലും സുരക്ഷിതമായിരിക്കും. നാട് സുരക്ഷിതമായാലേ നമ്മുടെ നാട് സുരക്ഷിതമാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, എനിക്ക് നിങ്ങളോട് അങ്ങേയറ്റത്തെ അപേക്ഷയാണ്, സത്യത്തെ തിരിച്ചറിയുക. നിങ്ങൾ ദയവ് ചെയ്ത് മനുഷ്യരെ, നല്ല മനുഷ്യരെ നോക്കിയിട്ട്, ആ നല്ല മനുഷ്യർക്ക് വോട്ട് ചെയ്ത് നമ്മുടെ ഇത്തവണ നമ്മുടെ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരട്ടെ എന്ന് ഞാൻ നിങ്ങളോട് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ഒരു ചാൻസ് ഇക്കണ്ട കാലം നമ്മൾ ഈ കള്ളന്മാർക്ക് ചാൻസ് കൊടുത്തില്ലേ, അപ്പോൾ ഒരു ചാൻസ് അവർക്ക് കൊടുത്തു നോക്കുക. അടുത്ത തവണ അവരൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ജയിപ്പിക്കണ്ടപ്പാ, അത് അതോടുകൂടി പോയിക്കോട്ടെ. പക്ഷേ ആർക്കായാലും ഒരു ചാൻസിന് അവർക്കും അവകാശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടിയിട്ട് നമ്മുടെ കേരള ജനതയോട് എൻ്റെ വളരെ വിനീതമായ ഒരു അഭ്യർത്ഥനയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നന്ദി, നമസ്കാരം.